ഹായ് ഓൾ, ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി യൂട്യൂബ് കറണ്ട് അഫയർസ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 ജൂലൈ 5 പ്രധാന ആനുകാലിക വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ്. ഈ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 നിങ്ങൾക്കായി ക്ലാസ്സിന് അവസാനം നൽകുന്നതാണ്. അതിന്റെ കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രവുമല്ല, ക്ലാസിന്റെ നോട്ടുകൾ ടാലന്റ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ നിന്നോ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ പോയിന്റിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് COVID-19 പൊട്ടിപ്പുറപ്പെടുന്നത് നിയന്ത്രിക്കുന്നതിന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വീകരിച്ച വിവിധ ആയുഷ് അധിഷ്ഠിത സംരംഭങ്ങളെയും രീതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കുന്ന സമാഹാരം പുറത്തിറക്കിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? COVID-19 പൊട്ടിപ്പുറപ്പെടുന്നത് നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വീകരിച്ച വിവിധ ആയുഷ് അധിഷ്ഠിത സംരംഭങ്ങളെയും രീതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കുന്ന സമാഹാരം പുറത്തിറക്കിയത് നീതി ആയോഗാണ്. അപ്പോൾ നീതി ആയോഗാണ് COVID-19 പൊട്ടിപ്പുറപ്പെടുന്നത് നിയന്ത്രിക്കുന്നതിന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വീകരിച്ച വിവിധ ആയുഷ് അധിഷ്ഠിത സംരംഭങ്ങളെയും രീതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കുന്ന സമാഹാരം പുറത്തിറക്കിയത് നീതി ആയോഗാണ്. അതുമായി ബന്ധപ്പെട്ട് ആ സമാഹാരത്തിന്റെ പേരാണ് മിറ്റിഗേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് COVID-19. ഇപ്പൊ എന്താണ് സമാഹാരത്തിന്റെ പേരെന്നത്? മിറ്റിഗേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് COVID-19. ഇത് പുറത്തിറക്കിയത് നീതി ആയോഗാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, 2022 ജൂലൈയിൽ 7 MLC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത്. 2022 ജൂലൈയിൽ 7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത്. അപ്പോൾ ഈ MLC എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് മേക്കോങ് ലാൻകാങ് കോർപ്പറേഷൻ. അപ്പോൾ MLC എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് മേക്കോങ് ലാൻകാങ് കോർപ്പറേഷൻ. ആ സംഘടനയിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് ബഗാൻ, മ്യാൻമാറിലെ ബഗാനിലാണ് 2022 ജൂലൈയിൽ 7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത്. അപ്പോൾ ഈ 2022 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ പ്രമേയം, തീം എന്ന് പറയുന്നത് സോളിഡാരിറ്റി ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പോൾ 7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം 2022 തീം, പ്രമേയം എന്നത് സോളിഡാരിറ്റി ഫോർ പീസ് ആൻഡ് പ്രോസ്പിരിറ്റി എന്നുള്ളതാണ്. നമുക്കിനി അടുത്ത് ഈ മേക്കോങ് ലാൻകാങ് കോർപ്പറേഷനുമായി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്ന് നോക്കാം. കംബോഡിയ, ചൈന, ലാവോസ്, മ്യാൻമർ, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞ LMC എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കംബോഡിയ, ചൈന, ലാവോസ്, മ്യാൻമർ, തായ്ലാൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മേക്കോങ് എന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളായ ചൈന, മ്യാൻമർ, തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ്. അപ്പോൾ ഈ മേക്കോങ് എന്നുള്ളത് ചൈന, മ്യാൻമർ, തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് മേക്കോങ്. ഈ മേക്കോങ് എന്ന നദി ചൈനയിൽ അറിയപ്പെടുന്ന പേരാണ് ലാൻകാങ്. ഈ മേക്കോങ് എന്ന നദി ചൈനയിൽ അറിയപ്പെടുന്ന പേരാണ് എന്ന് പറയുന്നത് ലാൻകാങ്. അപ്പോൾ ഈ നദി ഒഴുകുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നദിയിൽ ഈ രാജ്യങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ പറഞ്ഞ MLC അവർ കൂടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ MLCയിലെ രാജ്യങ്ങൾ ഓക്കെ ആയി, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഓക്കെ ആയി. ഈ സമ്മേളനം 2022 സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് കൂടുതൽ പോയിന്റിലേക്ക് പോവാം. അടുത്ത നമ്മുടെ പോയിന്റ്, 2022 ജൂലൈയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. 2022 ജൂലൈയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് എയർ ലപ്പീദ്. ഈ പോയിന്റ് നമ്മൾ 2 മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്. അവിടെ ഇസ്രായേലിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും രാഷ്ട്രീയമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ നിലവിൽ പ്രധാനമന്ത്രി ആയിരുന്ന നഫ്താലി ബെന്നറ്റ് രാജിവെക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായ എയർ ലപ്പീദിനെ പ്രധാനമന്ത്രി ചുമതലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു.
എന്നാൽ 2022 ജൂലൈ 3-ാം തീയതി ഇദ്ദേഹത്തിനെ ഒഫീഷ്യൽ ആയിട്ട് പ്രൈം മിനിസ്റ്ററായി അവരോധിച്ചു. അപ്പോൾ 2022 ജൂലൈയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഒഫീഷ്യലി കൺഫേം ആയി ആര്? എയർ ലപിദ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ 14-ാമത് പ്രധാനമന്ത്രിയാണ്. ഇസ്രായേലിന്റെ എത്രാമത് പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ 14-ാമത് പ്രധാനമന്ത്രിയാണ് എയർ ലപിദ്. മുൻ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു. മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റിന്റെ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു എയർ ലപിദ്. നിലവിൽ അദ്ദേഹം ഇസ്രായേലിന്റെ 14-ാമത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാന ആനുകാലിക വിഷയമാണ്. 2022 മിസ് ഇന്ത്യ വേൾഡ് കിരീടം നേടിയത് 2022 മിസ് ഇന്ത്യ വേൾഡ് കിരീടം നേടിയത് സിനി ഷെട്ടി. കർണാടകയിലെ ഉഡുപ്പി സ്വദേശിയായ സിനി ഷെട്ടിയാണ് 2022 മിസ് ഇന്ത്യ വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ മിസ് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പായത് റുബാൽ ഷെഖാവത്ത്, രാജസ്ഥാൻ സ്വദേശിയായ റുബാൽ ഷെഖാവത്ത് ആണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത്. അടുത്ത് 3-ാം സ്ഥാനം സെക്കൻഡ് റണ്ണറപ്പായത് ഷിനദ ചൗഹാൻ, ഉത്തർപ്രദേശ് സ്വദേശിയായ ഷിനദ ചൗഹാനാണ് 3-ാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2022 മിസ് ഇന്ത്യ വേൾഡ് കിരീടം നേടിയത് സിനി ഷെട്ടി. കർണാടകയിലെ ഉഡുപ്പി സ്വദേശിയായ സിനി ഷെട്ടിയാണ് മിസ് ഇന്ത്യ. 2022 മിസ് ഇന്ത്യ സിനി ഷെട്ടി. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റണ്ണറപ്പ് ആയത് 2022 മിസ് ഇന്ത്യയിലെ ഫസ്റ്റ് റണ്ണറപ്പ് റുബാൽ ഷെഖാവത്ത്, രാജസ്ഥാൻ സ്വദേശിയായ റുബാൽ ഷെഖാവത്ത് ആണ് 2-ാം സ്ഥാനത്തേക്ക് എത്തിയത്. അടുത്ത് സെക്കൻഡ് റണ്ണറപ്പ് അതായത് 3-ാം സ്ഥാനത്തെത്തിയത് ഷിനദ ചൗഹാൻ, ഉത്തർപ്രദേശ് സ്വദേശിയായ ഷിനദ ചൗഹാൻ ആണ് 3-ാം സ്ഥാനം എത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് സിനി ഷെട്ടിയാണ്. അപ്പോൾ ഒരു വർഷം ആ വർഷത്തെ മിസ് ഇന്ത്യ ആരാണോ അവരാണ് ഇന്ത്യയെ എന്ത് ചെയ്യുന്നത്, മിസ് വേൾഡ് മത്സരത്തിൽ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് സിനി ഷെട്ടിയാണ്. മിസ് ഇന്ത്യയായി തിരഞ്ഞെടുത്ത സിനി ഷെട്ടിയാണ് മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തതായി ഈ പറഞ്ഞ മിസ് ഇന്ത്യ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2022 മിസ് ഇന്ത്യ തിരഞ്ഞെടുപ്പിലെ വിധികർത്താക്കളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം, ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. 2022 മിസ് ഇന്ത്യ തിരഞ്ഞെടുപ്പിലെ വിധികർത്താക്കളിൽ ജഡ്ജായിട്ട് ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിഥാലി രാജ്. അപ്പോൾ മിഥാലി രാജാണ് 2022 മിസ് ഇന്ത്യ തിരഞ്ഞെടുപ്പിലെ വിധികർത്താക്കളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വയം നിയന്ത്രിത നാവിഗേഷൻ സൗകര്യമാണ് ടിഹാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോണോമസ് നാവിഗേഷൻ ഫെസിലിറ്റി ടിഹാൻ ആണ്. അതിൻ്റെ പൂർണ്ണ രൂപം ടെക്നോളജി ഇന്നോവേഷൻ ഹബ് ഓൺ ഓട്ടോണോമസ് നാവിഗേഷൻ. അപ്പോൾ ടിഹാൻ ആണ് എന്ത്, ഇന്ത്യയിലെ ആദ്യത്തെ സ്വയം നിയന്ത്രിത നാവിഗേഷൻ സൗകര്യം. ടിഹാന്റെ പൂർണ്ണ രൂപമാണ് ടെക്നോളജി ഇന്നോവേഷൻ ഹബ് ഓൺ ഓട്ടോണോമസ് നാവിഗേഷൻ എന്നുള്ളത്. ഈ പോയിന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഓട്ടോണോമസ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് ജിതേന്ദ്ര സിംഗ്, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രിയായ ജിതേന്ദ്ര സിംഗ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. IIT ഹൈദരാബാദിലാണ് ഉദ്ഘാടനം നടന്നത്. ഈ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സ്വയം നിയന്ത്രിത നാവിഗേഷൻ സൗകര്യമായ ടിഹാൻ ഉദ്ഘാടനം ചെയ്തത് ജിതേന്ദ്ര സിംഗ്, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി. ഉദ്ഘാടനം നടന്നത് ഹൈദരാബാദ് IIT ക്യാമ്പസിലാണ്. ഓക്കെ അല്ലേ? അടുത്ത് നമ്മുടെ പോയിന്റ്, പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി CBSE ആരംഭിച്ച പോർട്ടൽ. പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിനായി CBSE ആരംഭിച്ച പോർട്ടലാണ് പരീക്ഷാ സംഘം പോർട്ടൽ. എന്താണ് നമ്മുടെ പോയിന്റ്? പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യാൻ CBSE ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് പരീക്ഷാ സംഘം പോർട്ടൽ എന്നുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അടുത്തിടെ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ കണ്ടെത്തിയ ബാക്ടീരിയ,
അടുത്തിടെ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ കണ്ടെത്തിയ ബാക്ടീരിയയാണ് പാൻഡോ അനാനറ്റിസ്. അടുത്തിടെ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ കണ്ടെത്തിയ ബാക്ടീരിയയുടെ പേരാണ് പാൻഡോ അനാനറ്റിസ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഈ ബാക്ടീരിയയെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യമായാണ് ഈ ബാക്ടീരിയയെ കേരളത്തിൽ കണ്ടെത്തുന്നത്. ഈ പറഞ്ഞ പാൻഡോ അനാനറ്റിസ് എന്ന കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ കണ്ടെത്തിയ ബാക്ടീരിയയെ കേരളത്തിൽ ആദ്യമായാണ് കണ്ടെത്തുന്നത്. ഈ ബാക്ടീരിയ കാരണം നെല്ലിന്റെ സ്വാഭാവിക നിറം നഷ്ടമാവുകയും ഇലകൾ വാടുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ ബാക്ടീരിയയുടെ ആക്ട് അല്ലെങ്കിൽ ഈ ബാക്ടീരിയയുടെ എഫക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബാക്ടീരിയ കാരണം നെല്ലിന്റെ നിറം നഷ്ടമാവുകയും ഇലകൾ വാടുകയും ചെയ്യും. 2011 വടക്കേ ഇന്ത്യയിലെ ബസ്മതി നെല്ലിലാണ് ഈ ബാക്ടീരിയയെ ഇതിനു മുൻപ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ 2011 വടക്കേ ഇന്ത്യയിലെ ബസ്മതി നെല്ലിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഇതിനു മുന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്, അടുത്തിടെ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ കണ്ടെത്തിയ ബാക്ടീരിയയുടെ പേരാണ് പാൻഡോ അനാനറ്റിസ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ആദ്യമായാണ് ഈ ബാക്ടീരിയയെ കേരളത്തിൽ കണ്ടെത്തുന്നത്. ഈ ബാക്ടീരിയ കാരണം നെല്ലിന്റെ സ്വാഭാവിക നിറം നഷ്ടമാവുകയും ഇലകൾ വാടുകയും ചെയ്യുന്നു. 2011 വടക്കേ ഇന്ത്യയിലെ ബസ്മതി നെല്ലിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഇതിനു മുൻപ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് വിയോഗങ്ങളാണ്. ആദ്യം 2022 ജൂലൈയിൽ അന്തരിച്ച ഇംഗ്ലീഷ് നാടക സംവിധായകൻ. 2022 ജൂലൈയിൽ അന്തരിച്ച ഇംഗ്ലീഷ് നാടക സംവിധായകനാണ് പീറ്റർ ബ്രൂക്ക്. അപ്പോൾ പീറ്റർ ബ്രൂക്കാണ് 2022 ജൂലൈയിൽ അന്തരിച്ച ഇംഗ്ലീഷ് നാടക സംവിധായകൻ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മഹാഭാരതത്തിൻ്റെ നാടകാവിഷ്കാരത്തിലൂടെ അദ്ദേഹം ഇന്ത്യയിലും ശ്രദ്ധ നേടി. അപ്പോൾ പീറ്റർ ബ്രൂക്ക് മഹാഭാരതത്തിൻ്റെ നാടകാവിഷ്കാരത്തിലൂടെ ഇന്ത്യയിലും ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. കലാ സംഭാവനകളുടെ പേരിൽ പത്മശ്രീ നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പീറ്റർ ബ്രൂക്ക്, ഇംഗ്ലീഷ് നാടക സംവിധായകനായ പീറ്റർ ബ്രൂക്ക് പത്മശ്രീ ജേതാവാണ്. കലാ സംഭാവനകളുടെ പേരിൽ പത്മശ്രീ നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. മഹാഭാരതത്തിൻ്റെ നാടക ആവിഷ്കാരത്തിലൂടെ ഇന്ത്യയിലും ഇദ്ദേഹം ശ്രദ്ധ നേടി. അടുത്ത് നമ്മൾ നോക്കുന്നത് 2022 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി സിനിമാ സംവിധായകൻ. 2022 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി സിനിമാ സംവിധായകനാണ് തരുൺ മജുംദാർ. അപ്പോൾ തരുൺ മജുംദാർ ആണ് 2022 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി സിനിമാ സംവിധായകൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ 4 തവണ ദേശീയ പുരസ്കാര ജേതാവായ ഇദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹവും പത്മശ്രീ ജേതാവാണ്. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ പീറ്റർ ബ്രൂക്ക്, ഇംഗ്ലീഷ് നാടക സംവിധായകനായ പീറ്റർ ബ്രൂക്കും പത്മശ്രീ ജേതാവാണ്. അതുപോലെ തന്നെ അന്തരിച്ച ബംഗാളി സിനിമാ സംവിധായകനായ തരുൺ മജുംദാറും പത്മശ്രീ ജേതാവാണ്. 4 തവണ അദ്ദേഹം മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. ഓക്കേലേ? അപ്പോൾ 2022 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി സിനിമാ സംവിധായകനാണ് തരുൺ മജുംദാർ. 4 തവണ ദേശീയ പുരസ്കാരത്തിന് അർഹനായ ഇദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമുക്ക് റാപ്പിഡ് റിവിഷനിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ്, COVID-19 പൊട്ടിപ്പുറപ്പെടുന്നത് നിയന്ത്രിക്കുന്നതിന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വീകരിച്ച വിവിധ ആയുഷ് അധിഷ്ഠിത സംരംഭങ്ങളെയും രീതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കുന്ന സമാഹാരം പുറത്തിറക്കിയത് നീതി ആയോഗാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി 2022 ജൂലൈയിൽ 7th MLC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത് ബഗാൻ, മ്യാൻമറിലെ ബഗാൻ. അതിൽ MLCയുടെ പൂർണ്ണ രൂപമാണ് മേക്കോങ് ലാൻകാങ് കോർപ്പറേഷൻ. അതിൽ മേക്കോങ്, ഈ ലാൻകാങ്ങും ഒരു നദിയാണ്. മേക്കോങ്ങിനെ ചൈനയിൽ അറിയപ്പെടുന്ന പേരാണ് ലാൻകാങ്. ചൈന, അതുപോലെ തന്നെ കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് മുതലായ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ 2022 ജൂലൈയിൽ 7th MLC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് മ്യാൻമാറിലെ ബഗാനാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു നിയമനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു 2022 ജൂലൈയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് എയർ ലപീദ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി 2022 മിസ് ഇന്ത്യ വേൾഡ് കിരീടം നേടിയത് സിനി ഷെട്ടി. 2022 മിസ് ഇന്ത്യ വേൾഡ് കിരീടം നേടിയത് സിനി ഷെട്ടി.
അത് കഴിഞ്ഞ് നമ്മൾ നോക്കി ഇന്ത്യയിലെ ആദ്യത്തെ സ്വയം നിയന്ത്രിത നാവിഗേഷൻ സൗകര്യം. തിഹാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോണോമസ് നാവിഗേഷൻ ഫെസിലിറ്റി, അത് തിഹാനാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിനായി CBSE ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് പരീക്ഷാ സംഘം പോർട്ടൽ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി അടുത്തിടെ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ കണ്ടെത്തിയ ബാക്ടീരിയയാണ് പാൻഡോ അനാനിറ്റിസ്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് 2022 ജൂലൈയിൽ അന്തരിച്ച ഇംഗ്ലീഷ് നാടക സംവിധായകൻ പീറ്റർ ബ്രൂക്ക്. അത് കഴിഞ്ഞ് അവസാനമായി നമ്മൾ നോക്കിയത് 2022 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി സിനിമാ സംവിധായകൻ തരുൺ മജുംദാർ. അപ്പൊ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്കായി നൽകുകയാണ്. ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോയിന്റുകളും മറ്റ് ചോദ്യങ്ങളും നമ്മൾ ആ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവർ ആ ക്ലാസ്സുകൾ കൂടി കാണുക. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യ ചോദ്യം, രാജ്യത്തെ ആദ്യ സോഫ്റ്റ്വെയർ ഫോറസ്റ്റ് ക്യാമ്പസ് നിലവിൽ വരുന്നത് എവിടെ? അതായത് രാജ്യത്ത് ഇന്ത്യയിലെ ആദ്യ സോഫ്റ്റ്വെയർ ഫോറസ്റ്റ് ക്യാമ്പസ് നിലവിൽ വരുന്നത് എവിടെ? ഓപ്ഷൻ എ തിരുച്ചിറപ്പള്ളി, ഓപ്ഷൻ ബി സേലം, ഓപ്ഷൻ സി കോയമ്പത്തൂർ, ഓപ്ഷൻ ഡി രാമഗുണ്ടം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൃത്യമായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, DRDOയുടെ നേതൃത്വത്തിൽ ഓട്ടോണോമസ് ഫ്ലൈയിങ് വിംഗ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആദ്യ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയ സ്ഥലം. ചോദ്യം ഒന്നുകൂടെ, DRDOയുടെ നേതൃത്വത്തിൽ ഓട്ടോണോമസ് ഫ്ലൈയിങ് വിംഗ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആദ്യ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയ സ്ഥലം. ഓപ്ഷൻ എ ചല്ലാക്കര, ഓപ്ഷൻ ബി ചിത്രദുർഗ, ഓപ്ഷൻ സി കുലശേഖരപട്ടണം, ഓപ്ഷൻ ഡി തുമ്പ. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നലെ നിങ്ങൾക്കായി നൽകിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ഇന്നലെ നിങ്ങൾക്കായി നൽകിയ ചോദ്യങ്ങളിൽ ആദ്യ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ക്യാമ്പസ് T-Hub 2.0, ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ക്യാമ്പസായ T-Hub 2.0 നിലവിൽ വരുന്നത് എവിടെ എന്നതായിരുന്നു ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ക്യാമ്പസ് T-Hub 2.0 നിലവിൽ വരുന്നത് എവിടെ? എ കൊച്ചി, ബി ബംഗളൂരു, സി ഹൈദരാബാദ്, ഡി മുംബൈ. അതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹൈദരാബാദ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ക്യാമ്പസ് T-Hub 2.0 നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്നതിന് യാത്രാക്കൂലിയുടെ പകുതി ചാർജ് ഈടാക്കുന്ന പദ്ധതിയായ നാരികോ നമൻ നടപ്പിലാക്കിയ സംസ്ഥാനം. ചോദ്യം ഒന്നുകൂടെ, സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്നതിന് യാത്രാക്കൂലിയുടെ പകുതി ചാർജ് ഈടാക്കുന്ന പദ്ധതിയുടെ പേരാണ് നാരികോ നമൻ. ഈ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം, ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. അതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലാണ് നാരികോ നമൻ എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഈ നാരികോ നമൻ പദ്ധതി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്നതിന് യാത്രാക്കൂലിയുടെ പകുതി ചാർജ് ഈടാക്കുന്ന പദ്ധതിയാണ് നാരികോ നമൻ. അത് നടപ്പിലാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 2022 ജൂലൈ 5ാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളാണ്. പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.